ആഗ്രഹമയാകുന്ന മക്കളെ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യടു ഒരു മോളെ പറഞ്ഞു തരട്ടെ ദുആ ചെയ്തിട്ട് കിട്ടിയ രണ്ടാമത്തെ ഒരു മകളെ പറഞ്ഞു തരട്ടെ അന്നത്തു ബീവി റളിയല്ലാഹു തആല അർഹ അന്നത്തു ബീവി റളിയല്ലാഹു തആല അർഹ പ്രായമായി പ്രായമായി പടച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പർവ്വതന്റെ വായിലെ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പച്ചി ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ അന്നത്തു ബീബി ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അള്ളാഹനോട് പറഞ്ഞു റബ്ബി ഹബിലി മിന സാലിഹി എനിക്ക് സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലോ അതുകൊണ്ട് റസൂലുള്ളാ പറയുകയാ നല്ല മക്കളെ കിട്ടാ നല്ല സന്താനത്തിനെ കിട്ടാ എപ്പോഴും നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വിശദീകരിക്കുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ അവിടെ തന്നെ ഇരിക്കട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ പരമനുഷ്യന്മാരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു നിങ്ങൾക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹം കഴിഞ്ഞു മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ദുആ ചെയ്തു പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങുക ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് വി പി സ്ഥാനം കൊണ്ട് പറയാൻ പറ്റും അവിടെ കൊണ്ട് കഴിയില്ല എന്റെ പ്രിയമുള്ളവർ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട് അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള കടിയുണ്ടോ ചായം കടിയൊക്കെ ഇല്ലേ അൽഹംദുലില്ലാ തിന്ന് അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ എല്ലാവർക്കും അള്ളാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അള്ളാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത് അള്ളാഹു തിന്നാ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് ഭക്ഷണമാ ഏത് ഭക്ഷണമാ അറിയില്ല നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അള്ളാഹു ആദ്യം തരുന്നത് എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം അള്ളാഹു യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് അദബ് പാലിക്കണം അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ബന്ധം അതിനൊരു നിയമമുണ്ട് ഒന്നാമത്തെ നിയമം നീ ബിസ്മി പറഞ്ഞിട്ടേ ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അതൊരു വല്ലാത്ത പ്രാധാന്യമാണ് ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല പാടില്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയാതെ കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്നതിന് അങ്ങനെ ബിസ്മി കഴിക്കും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന പ്ലേറ്റ് ഭാര്യ തിന്നും ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും നിന്റെ കൂടെ കൂടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂലുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ദുആ തന്നെയുണ്ട് അത് പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറയാനുണ്ട കാര്യമില്ല മൂന്ന് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ദേപ്പാസ്താദെ ഞാൻ കിട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഔറത്ത് എനിക്ക് കണ്ടുകൂടെ അതാ ചിന്തിക്കണത് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ഔറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കാം കണ്ണുകില്ലാത്തതാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യയും അവിടെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ല അഴ്മാലു ബിന്നിയാത്ത് ഒരു മനുഷ്യന്റെ നീയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറ ഇപ്പോഴങ്ങ് മക്കള് വേണ്ട എന്ന മനസ്സോടെ ബന്ധപ്പെടുന്നു പെണ്ണ് പറയണത് എനിക്ക് ഇപ്പോഴെങ്ങും വേണ്ട ഇനിയിപ്പോ എങ്ങനെ ലോട്ടറി അടിക്കണ പോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിനകത്ത് കിട്ടി ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ല ഇനി കൊല്ലണ്ട ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ
ഭാര്യ ബന്ധപ്പെടുമ്പോഴേ എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്ന ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാ ഭർത്താവ് പറയും ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ സഹിക്ക് ഗർഭം വയറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ല മനസ്സോടെ കൊണ്ടടക്കണേ പിന്നെങ്ങനെ നന്നാവും മക്കളെ എന്റെ മക്കൾ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹം എല്ലാം കഴിഞ്ഞു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ കാണുമ്പോ ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം ഇങ്ങോട്ട് നോക്ക് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം വിശേഷമായില്ലേ ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാ അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിഭാഗമുണ്ട് വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബേ കടയിലേക്ക് വെളിയിലേക്ക് പോയതാണ് മാറ്റുപുഴയിലോ ചെറുപട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ ഭാര്യ വിളിച്ചിട്ട് പറയുന്നു ഇക്കാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട് ഭർത്താവ് ചോദിച്ചു എന്ത് പെണ്ണ് ഒന്നും പറയുന്നില്ല നിങ്ങളെ എനിക്ക് കാണണം പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അള്ളാഹുവേ ബൈക്ക് എടുത്തിട്ട് ഓടുകയാണ് ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് ചെറുപെട്ടൂര് നിന്ന് പെരുമ്പാവൂര് നിന്ന് മൂമാറ്റുപുഴയിൽ നിന്ന് വീട്ടിലെന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട് ഭർത്താവ് ചോദിച്ചു എന്തിനാ പെണ്ണെ വിളിച്ചത് അവൾ ചിരിക്കുന്നുണ്ട് നാണം കുടുങ്ങി നിൽക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല അവസാനം പുതുമണ പാട്ടി പറയും ഉമ്മയോട് ചോദിക്കാറ് ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മാ എന്റെ ഉമ്മാ ഫോൺ വിളിച്ചത് ആ സമയത്ത് ഉമ്മ പറയുന്നു മോനെ അവൾക്ക് വിശേഷമുണ്ടടാ നിന്റെ ഭാര്യ ഗർഭിണിയാ ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേരെ കേട്ടവരാ ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ ഭർത്താവിനോട് ഭാര്യ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന് ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം ചിലവുണ്ട് ലോട്ടറി അടിച്ചു അവസ്ഥ മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം സന്തോഷം എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ് മഹദിയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു നല്ല ഒരു സന്താനത്തിനെ കിട്ട അവസാനം ഗർഭിണിയായി അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബി ഇന്നീ നദർതു ലക മാഫീ ബത്നി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അന്നത്ത് ബീവി അള്ളാരോട് പറഞ്ഞു അല്ലാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു റബ്ബേ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയുമെന്നാ അള്ളാഹു പറഞ്ഞു മറിയമിനെ കണ്ടുപഠിക്കണം എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം സീരിയൽ നടിമാരെയല്ല സിനിമാ നായികമാരെയല്ല നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ രണ്ട് പാപപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാ പാടില്ല ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയോ ഫിറൗനിന്റെ ഭാര്യയായ ആസിയ ബീവി മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലോ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ നാളെ സ്വർഗത്തിൽ അല്ലാന്റെ റസൂല് വിവാഹം കഴിക്കുന്ന ആസിയ രണ്ട് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ഈസാ നബിയുടെ പെറ്റുമ്മ മറിയം ബീവി റളിയല്ലാഹു തആല
صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله سيغريكم ആരാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാലാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞു നിർത്താം പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലയിലും വെക്കൂല അങ്ങനത്തെ അവസ്ഥയാ ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് കിടന്നു കിടപ്പ് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പം മുതലെന്നറിയുമോ നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ എന്റെ പ്രിയമുള്ള സഹോദര പറയും കൂടെ രണ്ടു മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വെക്കുള്ളൂ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും ഇൻഷാല്ലാ അള്ളാഹു വള്ളി കള്ളാന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ ഒരു വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈലിൽ നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട എന്റെ പ്രിയമുള്ളവരെ നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്ക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി നമ്മൾ അറിയരുത് വയറ്റി കിടക്കണ കുഞ്ഞൊന്നും കാണുന്നില്ല എന്ന് ആരാ പറഞ്ഞ കാണുന്നില്ല ഒന്നും അറിയുന്നില്ല എന്ന് ആരാ പറഞ്ഞ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഞാനൊരു സംശയം ചോദിക്കാം ഈ കുഞ്ഞുങ്ങളെ കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും ഇങ്ങനെ ആട്ടാറുണ്ട് ഇങ്ങനെ കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കുന്ന സമയത്ത് കുഞ്ഞ് കരച്ചില് നിർത്തും ഉറങ്ങും ഇങ്ങനെ ആട്ടിയാൽ കുഞ്ഞ് ഉറങ്ങുമെന്നുള്ള ഇൽമ എവിടെ നിന്നാ പഠിച്ചു മനസ്സിലാക്കി എല്ലാവരും കുഞ്ഞിനെ എടുത്ത് കയ്യിൽ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ കുഞ്ഞിനെ ഇങ്ങനെ ആട്ടാൻ ഇല്ല കയ്യിലെടുത്ത് വെച്ച് ആട്ടിയാലുടനെ കുഞ്ഞിന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തും ഉറങ്ങാറുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടിയ ഇൽമ എന്റെ പെങ്ങളെ നീ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറയും വെള്ളം കുറവാ വെള്ളം കുറവാ വെള്ളം കുറവാ ഇത്തിരി കൂടെ കുടിച്ചോളാ അല്ലേ എന്റെ പെങ്ങളെ നിന്റെ വയറ്റിനകത്ത് നിന്റെ കുഞ്ഞ് നിന്റെ ഗർഭപാത്രത്തിൽ വെള്ളത്തിനകത്ത് കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും മറിഞ്ഞു കിടക്കുമ്പോഴും തിരിഞ്ഞു കിടക്കുമ്പോഴും ഈ കുഞ്ഞു വയറ്റിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് നിന്റെ കുഞ്ഞുറങ്ങുന്നത് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ പറഞ്ഞത് ഇന്ന ഖലഖിനൽ ഇൻസാന മിൻ തുഫത്തിൻ അംശാജിൻ ബുത്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള കഴിവ് നിന്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ സംസാരിക്കുമ്പോ നീ ഭർത്താവിനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്
ഒരാളുകൂടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹുവേ പടച്ചവനെ മഹാനായ ഇമാമുന സാഫി റളിയല്ലാഹു തആല അൻഹ, മഹാനായ ഇമാമുന സാഫി റളിയല്ലാഹു തആല അൻഹു ആറാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ആറാമത്തെ വയസ്സിൽ കാണാതെ പഠിച്ചു. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചു. ആറ് വയസ്സേ ആയുള്ളൂ. ഇങ്ങനെ പഠിച്ച മോളെ, ഇങ്ങനെ പഠിച്ച മോളെ, നീ ഗർഭിണിയായിരുന്ന സമയത്ത് എത്ര ഖത്തമോദിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവേ, ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ എത്രയോ ഖത്തമോദി, തന്റെ കുഞ്ഞിന് ഒളിവില്ലാതെ ഒരിക്കൽ പോലും പാല് കൊടുത്തിട്ടില്ല. തന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാണ് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, അല്ലാഹുവേ ഇന്ന് റൂമിനകത്തിരുന്ന് അടുക്കളയിൽ പോകണ്ട, ഒരു ജോലിയും ഇല്ലാതെ വരുമ്പോ മൊബൈലെടുത്തിട്ട് കുത്തുന്ന പെണ്ണ്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന പെണ്ണ്, പഴയ കാമുകന്മാരെ തിരഞ്ഞു നടക്കുന്ന പെണ്ണ്, 18 വയസ്സു പ്രായമായ നിന്റെ മോളും പോകും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അല്ലാഹനെ പേടിച്ച് ജീവിക്കുമോള്. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിന്റെ മോളും നിസ്കരിക്കും. നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ മോളും ഖുർആൻ ഓതും. നീ അല്ലാഹനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടോ? നിന്റെ കുഞ്ഞും അല്ലാഹനെ പേടിച്ച് ജീവിക്കും. പക്ഷേ ആ സമയത്ത് നീ പടച്ച റബ്ബിനെ മറന്നിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ് നിന്റെ ജീവിതം തെള്ളി നീക്കിയതെങ്കിൽ, നീ ടിവിയുടെ മുന്നിൽ ഇരുന്നാണ് സമയം കളഞ്ഞതെങ്കിൽ, നിന്റെ മക്കളും ടിവിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ, നിന്റെ മക്കളും തലതിരിഞ്ഞു പോകുമ്പോ, കരഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചു കോപിയിട്ട് കാര്യമില്ല, നന്നാക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നാ പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളുണ്ടല്ലോ, അവരെല്ലാം പഠിക്കുന്നുണ്ട്. പഠിച്ചവനെ ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, 18 വയസ്സ് 19 വയസ്സ് ഇന്നലെയും ഒരു ചെറുപ്പക്കാർ, ഉസ്താദേ എന്റെ പെങ്ങള് 10-ാം ക്ലാസ്സിലാ പഠിക്കുന്നത്, ഉസ്താദേ നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല. ഒരു മുസ്ലിമായ ചെറുപ്പക്കാർ എന്റെ കൂടെ തിയേറ്ററിൽ നിന്ന് നാട്ടുകാർ പിടിച്ചിരിക്കുകയാ, ഉസ്താദേ എന്റെ വാപ്പയുടെ ഒരു സൈഡ് മുഴുവനും തളർന്നു പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുമ്പോ അവള് പറയുന്ന, എനിക്ക് അവനെ തന്നെ മതി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ് പറഞ്ഞെനിക്ക് അവളെ തന്നെ മതി. അവള് പറയുന്ന, എനിക്ക് അവനെ തന്നെ മതി. പൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ അല്ലാഹുവേ, തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ? തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ് പഠിച്ചവനെ മോളെ റാഹിരാ പോകല്ലേ, മോളെ റാഹിരാ പോകല്ലേ, ഒരു വാപ്പ കടം ഞാനും നിങ്ങളും കേട്ടതാ. എന്നിട്ടും അവൾ ഇറങ്ങിപ്പോയല്ലോ, അവളുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്നറിയ എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ ലോകത്ത് ആദ്യമായിട്ട് വിളിച്ചതാരാ? മോളെ റാഹിരാ പോകല്ലേ എന്ന് ഒരു വാപ്പ തന്റെ പൊന്നാര 18 കൊല്ലം പോറ്റി വളർത്തിയ പൊന്നുമോള് യാചിക്കുന്നത്, മകളോട് യാചിക്കുന്നത് കണ്ടവര് ലോകത്ത് ആദ്യമായിട്ട് എങ്ങനെ വിളിച്ചതാരെന്നറിയോ? മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സലാം മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് മക്കളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ, കരയല്ലേ വാപ്പാ, എന്തിനാ നീ കരയുന്നത്? പോറ്റി വളർത്തിയ മക്കള് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് കാമുകന്റെ കൂടെ കയ്യിൽ പിടിച്ചിറങ്ങി പോകുമ്പോ, കരയല്ലേ ഉപ്പാ, കരയല്ലേ ഉമ്മാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്, ഒരു വാപ്പയുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഏത് വാപ്പയും നിറയുമോ? മഹാനായ നൂഹ് നബി അലൈഹി സലാം 950 വർഷക്കാരെ പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയിട്ടു, തന്റെ ഭാര്യയും മകനും പോലും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവസാനം 73 പേരാണാകെ വിശ്വസിച്ചത്. അല്ലാഹുവേ അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലോ ഇവന്മാരെ ഒരെണ്ണത്തിനെ പോലും നീ ബാക്കി വെക്കല്ലേ പടച്ചവര്. നൂഹ് നബി അലൈഹി സലാമിനോട് അല്ലാഹു പറഞ്ഞു, നൂഹേ നിന്നെ കൊണ്ട് വിശ്വസിച്ചവരെയും കൊണ്ട് കപ്പലിൽ കയറ്റി നീ തുടങ്ങിക്കോ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായി. നൂഹ് നബി തന്റെ പുന്നാര
തണ്ടകൂട വന്നവരെ മുഴുവനും അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവരെ മുഴുവനും കപ്പലിൽ കയറ്റി കെട്ടി യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്റെ പൊന്നാര മകനുണ്ടല്ലോ വെള്ളത്തിൽ കിടന്നു മുങ്ങുകയാ മരണത്തോട് മല്ലടിക്കുകയാണ് ആ സമയത്ത് ആ വാപ്പ വിളിച്ച വിളിയാട് യാ പുനയ്യാ ഇർകബ് മഅനാ ആ വാപ്പയ ആദ്യമായിട്ട് വിളിച്ചത് യാ പുനയ്യാ ഏ പൊന്നുമോനെ ഇർകബ് മഅനാ ഒന്ന് കേറടാ വാപ്പയുടെ കൂടെ കേറടാ ഇല്ലെങ്കിൽ ചത്തുപോകുമടാ ഇല്ലെങ്കിൽ നീ ചത്തുപോകുമടാ നശിച്ചു പോകുമടാ വാപ്പ തന്റെ പൊന്നാര മകനെ സ്നേഹത്തോടെ വിളിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ വാപ്പാ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് വാപ്പയോട് പറയുമ്പോ അല്ലാന്റെ ഖുർആൻ പറയുകയാ ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം കടിഞ്ഞു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വെള്ളത്തിൽ ചത്തു മലർന്നു കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവേ എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലോ നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു നൂഹ് നബിയുടെ കണ്ണ് നിറഞ്ഞു അല്ലാഹുവേ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരോട് മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് നിന്റെ മക്കളെ തലതിരിഞ്ഞു പോയാ അവര് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി വന്നാ കള്ള കുടിച്ച് വീട്ടിലേക്ക് കയറി വന്നു നിന്നെ തല്ലുന്ന മക്കൾ നിന്നെ വീട്ടിലുണ്ടോ പ്രായമായവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടോ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ടോ നിന്നെ പട്ടിണി കിടുന്ന മക്കളുണ്ടോ കുത്തുവാക്കും പരിഹാസവും പറയുന്ന മക്കളുണ്ടോ എന്നെ നശിപ്പിച്ചതും ആ നിങ്ങളാണെന്ന് മുഖത്ത് നോക്കിയിട്ട് വാപ്പയോടും ഉമ്മയോടും പറയുന്ന മക്കളുണ്ടോ കരയല്ലേ ഉമ്മ കരയല്ലേ ഉപ്പാ അല്ലാഹുവേ നൂഹ് നബിയോട് ജിബ്രീൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വലൈസ മിന്നഹിലി നബിയേ ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പറന്നവനല്ല ഇവള് നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല ജനിച്ചെന്നേ വിള്ളമ്മ ജനിച്ചെന്നേ വിള്ളമ്മ കരയല്ലേ കരയല്ലേ ഇവള് നിന്റെ കുടുംബത്തിൽ പറന്നതല്ല എന്ന അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നല്ല പോലെ വളർത്തെടു അതാ പ്രസവം കഴിഞ്ഞു ബാങ്ക് കൊടുത്തു ഇഖാമത്ത് കൊടുത്തു സൂറത്തുത്ത അല്ലാഹുവ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇഖ്ലാസൂദി യദാ ഇന്നാൻസ അത് കഴിഞ്ഞ റബ്ബേ സൂറത്തുൽ ആലി ഇംറാന്റെ 32-ാമത്തെ ആയത്തോടെ അവിടെന്ന് തുടങ്ങുകയാണ് അവിടെന്ന് തുടങ്ങുകയാ നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നീ വിചാരിക്കല്ലേ നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഒരു ചരിത്രം പറഞ്ഞു തരാ നമ്മുടെ മക്കൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് കൊച്ചിലെ ശീലം ചുടല വരെയാണെന്ന് ചുമ്മാതല്ല പറയുന്നത് എന്റെ പ്രിയമുള്ളവര് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയ വീടിനകത്ത് വല്ലാത്ത സന്തോഷമോ ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാണ് ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ എന്റെ കാരണമെന്നറിയുവോ അവരുടെ വീട്ടിലൊരാള് വിരുന്നിന് വരികയാ ഒരാള് വീട്ടിലേക്ക് വിരുന്നിന് വരുന്നുണ്ട് ആരെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്നിന് വരികയാ റബ്ബേ വല്ലാത്ത സന്തോഷം അതാ ജാബിർ തങ്ങൾ പോയ ആടിനെ പിടിച്ചറുക്കുകയാണ് ആടിനെ പിടിച്ചറുത്തോ പുറച്ചവനെ പെട്ടെന്ന് ഇറച്ചിക്കറി തയ്യാറാക്കുകയാ ഭാര്യ വീടിനകത്തിരുന്ന് ചപ്പാത്തി റെഡിയാക്കുകയാ രണ്ട് ആമക്കള് വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാണ് റബ്ബേ ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു മോനെ വാ പാടിനറുത്തത് എങ്ങനാണെന്ന് എന്റെ പൊന്നുമോൻ കണ്ടോ അനുജൻ പറഞ്ഞു ഇല്ലയിക്കാ ഞാ കണ്ടില്ല മോനെ വാ പാടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ പടച്ചുറപ്പേ
വാപാടിന് അറുത്തിട്ട് വെച്ച കത്തി എടുത്തുകൊണ്ട് വരികയാ. ഒരു കയറും എടുത്തുകൊണ്ട് വന്നു. അനുജന്റെ കൈകാലുകൾ കെട്ടി. വാപാടിന്റെ കാല് കെട്ടിയതുപോലെ അനുജന്റെ കയ്യും കാലും കെട്ടി. പിടിച്ചു ചരിച്ചു കിടത്തി. വാപാടിന്റെ കടുത്തില് കത്തി വെച്ചതുപോലെ സുബ്ഹാനല്ലാഹ്, പൊന്നാന അനുജന്റെ കടുത്തിൽ കത്തി വെച്ചിട്ട് അറുക്കാൻ തുടങ്ങി. ആ പിഞ്ചുമോണ്ട് അല്ലാഹുവെ, കടുത്തങ്ങ് മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ ചാടുകയാ, കൈകാലുകൾ ഇട്ടടിക്കുകയാ, മരണവേദനയിൽ കിടന്ന് പിടയുകയാ. തന്റെ പൊന്നാര അനുജന മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കാണുമ്പോ കയ്യിലിരിക്കുന്ന കത്തി കിടത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ പിഞ്ചുമോനോടുകയാണ് റബ്ബേ, കടുത്തിട്ടാ പുന്നുമോര് അവിടെ കിടന്ന് മരണപ്പെടുകയാ. രണ്ടാമത്തെ മൂത്തവനോട് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാട്, ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറുകയാ. കാല് തെറ്റിയിട്ട് താഴെ വീടോ, കാല് തെറ്റിയിട്ട് താഴെ വീടോ. അല്ലാഹുവേ, തല വന്ന് കല്ലിലടിച്ചിട്ടവന്റെ തല പൊട്ടിയിട്ട് രക്തം കുളിച്ചിട്ട് രക്തം തലയിൽ നിന്നൊലിച്ചിട്ട് അവനും അവിടെ കിടന്ന് മരണപ്പെടുകയാ. ഭാര്യയും ഭർത്താവ് റസൂലുള്ളാഹിനെ കൊടുക്ക വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ രണ്ട് പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കുളിച്ചു കിടക്കുകയാ. അവസാനം നെയ്തീർന്നു. വാങ്ങുന്നതിന് വേണ്ടി ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുമ കാണാൻ പറ്റാത്ത കാഴ്ചയാണല്ലോ. നന്ദു പ്രസവിച്ച പുന്നുമോന്റെ തലാറ്റ് കിടക്കുകയാ. അല്ലാഹുവേ, പുന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എന്ത് പറയണമെന്നറിയുന്നില്ല. തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാ. കുറേ സമയം കഴിഞ്ഞു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാ എന്റെ ഭർത്താവിനോട് പറയാ പാടില്ലല്ലോ, റസൂലുള്ള വരികയാണല്ലോ, റസൂലുള്ളാനെ ഭക്ഷണം തയ്യാറാക്കുകയാണല്ലോ, ഞാൻ എന്തിനാ കരയുന്നത്, അല്ലാഹു തന്നതല്ല തന്നെ തിരിച്ചെടുത്തല്ലോ, ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ, ഇത് റബ്ബ് തരുന്ന പരീക്ഷണമാണല്ലോ. അല്ലാഹുവേ, തന്റെ പൊന്നുമകന്റെ മയ്യത്തെടുത്ത് മാറ്റിക്കെടുത്തി, തുണിയെടുത്ത് പുതച്ചിട്ടു, മുന്നോട്ട് നടക്കുമ്പോ രണ്ടാമത്തെ മകനും കിടക്കുകയാ. തന്റെ പൊന്നാര മകന് അവനെയും എടുത്തുകൊണ്ട് വന്ന് കൂടെ കിടത്തിയിട്ട് കണ്ണുനീര് തുടച്ചിട്ട് അടുക്കളയിൽ ഭർത്താവിന്റെ കൂടെ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, അവിടെ രണ്ടാ മക്കളുണ്ട് നബിയേ, അവരെ കൂടെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണേ നബിയേ. വീടിനകത്തേക്ക് കടന്നു വന്നു. ജാബിറുകൾ എല്ലാവരെയും സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാൻ സമയമായപ്പോ റസൂലുള്ള വിളിക്കുന്നു, ജാബിറേ, ആ മക്കളുണ്ടല്ലോ, വിളിക്ക് ജാബിറേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസം ജാബിറുകളൊന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് മക്കളെ റസൂലുള്ള വിളിക്കുന്ന വിളിച്ചു കൊണ്ടുവാ. ആ പെണ്ണ് പറഞ്ഞില്ല, ഭക്ഷണം കഴിക്കാ പറ. രണ്ടാമതും വിളിച്ചു, മൂന്നാമതും വിളിച്ചു. അവസാനം ഭാര്യ മറുപടി പറഞ്ഞപ്പോ ജാബിറുകൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പടച്ചുറപ്പ് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റേണ്ട താമസമുണ്ടല്ലോ. ജാബിറുകളുടെ ഹൃദയം പൊട്ടുകയാ. രണ്ട് മക്കള് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. തന്റെ പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതിന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോ അല്ലാഹുവേ, ദീനുള്ള ഈമാനുള്ള ആ പെണ്ണ് ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് ചോദിക്കുന്നു, ജാബിറേ, കരയുകയാണോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്
ഖത്താബ് നൊന്തുപറ്റ മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് കരയുമ്പോ ആ ദീനുള്ള പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയുവോ? കരയുകയാണോ ജാബിറേ? അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ, അല്ലാഹു തന്ന ഒരു പരീക്ഷണമാണല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര ജാബിറ് തങ്ങളോട് ഭാര്യ പറയുകയാ, എന്തിനാ കരയുന്നത്? നമ്മുടെ വീടിനകത്തിരിക്കുന്നതാരെന്നറിയുവോ? നമ്മുടെ മക്കളെ കാല്, മാതാപിതാക്കളെ കാല്, സമ്പത്തിനെ കാല്, ശരീരത്തിനെ കാല്, ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട റസൂലുള്ള ഭക്ഷണം കഴിക്കാനിരിക്കുകയോ? ആ സമയത്ത് മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജാബിറ്? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുത്ത ഭാര്യ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചരിത്രം പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? നമ്മുടെ പിഞ്ചുമക്കള് അവർ ചെറുപ്രായത്തിലെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം സൂക്ഷിക്കട്ടെ. അല്ലാഹുവേ, പടച്ചെറുപ്പിന്റെ വല്ലാത്ത പരീക്ഷണമാ ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥ. പടച്ചവരെ, രണ്ടു ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. എന്തിന് പടച്ചെറുപ്പ്? എന്റെ കൂടെ പഠിച്ച പത്തനാപുരത്തുള്ള റിയാസ് എന്ന് പറയുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാർ. അല്ലാഹുവേ, പൊന്നുമോനങ്ങ് പോയല്ലോ. റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു. അവന്റെ ഉമ്മാടെ മുന്നിലേക്ക് ഹജ്ജ് കടിഞ്ഞ് തിരിച്ചു വന്നു. അവൻ മരിച്ചെന്ന വാർത്ത കേട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു തന്നപ്പോ അവന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് സിറാജേ പോയടാ, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങളുടെ പൊന്നുമോ പോയടാ. ആർക്കാ സഹിക്കാൻ കഴിയോ? ആർക്കാ സഹിക്കാൻ കഴിയോ? പിഞ്ചകുഞ്ഞുങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മരണം പെടുന്ന കാഴ്ചകൾ കാണുന്നവരാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ. അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ലേ? അല്ലോ, ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കടിച്ച ചിരിച്ച മക്കള് 6 മണ്ണിനകത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിട്ടവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് ഇടണ്ട ഗതി കേട് ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ? സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. അല്ലാന്റെ പള്ളികളെ കടം തീർക്കാരോ? അല്ലാന്റെ പള്ളികളെ കടം തീർക്കാരോ? സംഘടന വളർത്താറല്ല, നാട്ടുകാരുടെ മുന്നിൽ നെളിഞ്ഞു നടക്കാറല്ല. 2 വേദ തീരുകയാ, ബക്കറ്റുമായിട്ട് സംഘാടകരെ മുന്നിലേക്ക് വരുന്നു. പടച്ചുറപ്പിനോട് ഒന്നേ ഒന്ന് മാത്രം പറഞ്ഞാ മതി, അല്ലാഹുവേ നിന്റെ തീരുമാനത്തിന് തട്ടിക്കളയാര്, ഈ സദക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല റബ്ബേ. എന്തെങ്കിലും ഒരു പരീക്ഷണം നീ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്തുകൊണ്ട് നീ തട്ടി മാറ്റണേ. അല്ലോ, എന്ന നീയത്തോടെ ഒരു നല്ല സദക്ക, എന്ന നീയത്തോടെ ഒരു നല്ല സദക്ക. അൽഹംദുലില്ലാ, സംഘാടകർ വരുന്നു. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി, സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാപ്പാ, നിനക്ക് ക്യാൻസർ തരാര്, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും അതിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് വരുമ്പോ അല്ലാന്റെ പള്ളിക്കാ ചോദിക്കുന്നത്, മനസ്സറി കൊണ്ടൊരു നല്ല സദക്കയിട്ടാ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം അല്ലാഹു മാറ്റിത്തരും ബാപ്പാ.
എൻ്റെ സ്നേഹനിധികളായ പെണ്ണുങ്ങളെ എൻ്റെ ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലാഹു നിങ്ങളോട് കടം ചോദിക്കുകയാ അല്ലാഹുവാണ് കടം ചോദിക്കുന്നത് പടച്ചവന്റെ ഭവനം അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പടച്ചുറപ്പിന്റെ ഭവനത്തിന്റെ കടം മാറാതെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു നിങ്ങളോട് കടം ചോദിക്കുകയാ അല്ലാഹുവിന് കടം കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ അല്ലാഹുവിന്റെ സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ് അല്ലാഹു തരാമെന്ന് പറയുന്നത് പടച്ചുറപ്പിന് കടം കൊടുക്കാൻ മനസ്സുള്ള പെണ്ണ് പടച്ചുറപ്പിന് കടം കൊടുക്കാൻ മനസ്സുള്ള ചെറുപ്പക്കാരാ അല്ലാഹുവാ പറഞ്ഞത് നിനക്ക് സ്വർഗം തരാമെന്ന് മരിക്കുന്ന സമയത്ത് നിനക്കത് കണ്ട് മരിക്കാറുള്ള ഭാഗ്യമാ ഖബറിനകത്ത് കാലിന്റെ ഭാഗത്ത് സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാനുള്ള ഭാഗ്യമാ നാളെ ഖബറിനകത്ത് നിന്നെഴുന്നേറ്റ് ആ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെപ്പോലെ പറന്നു പോകാനുള്ള ഭാഗ്യമാ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഭാഗ്യമാ അല്ലാഹുവേ ഈമാനോടുകൂടിയുള്ള മരണമാട് ഈമാനോടുകൂടിയുള്ള മരണമാട് പടച്ചുറപ്പേ റസൂലുള്ള പറയുകയാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികല്യോ വലകാഹു നദറത്തം സുറൂറാ അല്ലാഹനെ കാണാനുള്ള യോഗമാട് നിന്നെ പടച്ച നിന്നെ നിനക്ക് സമ്പത്ത് തന്ന ആരോഗ്യം തന്ന മക്കളെ തന്ന വീട് തന്ന പണം തന്ന സർവ്വതും നിനക്ക് വാരിക്കോരി തന്ന നിന്നെ പടച്ച റബ്ബിനാണ് കാണാനുള്ള ഒരവസരമാട് അതുകൊണ്ട് പടച്ച റബ്ബിന്റെ പള്ളിയുടെ കടം വീട്ടാൻ കഴിയുമോ അല്ലാഹനെ കടം കൊടുക്കാറ് അല്ലാഹനെ കടം കൊടുക്കാൻ മനസ്സുള്ളവരുണ്ടോ അല്ലാഹു സ്വർഗം തരാമെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് ഒരു ചെറിയ സദക്ക ചോദിച്ചിട്ട് ദുആ ചെയ്ത് പിരിയുകയാ ഹാഫിളീങ്ങളുള്ള സദസ ഹജ്ജ് ചെയ്തവരുള്ള സദസ ആലിമീങ്ങളുള്ള സദസ ഒരു വഖ്ത് പോലും കളയാക്കാത്തവരുള്ള സദസ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുള്ള സദസ സദക്ക കൊടുക്കുന്ന മജ്‌ലിസ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരോട് ഒരു ചെറിയ സദക്ക ചോദിക്കുകയാണ് ഒരു ചെറിയ സദക്ക ഞാൻ ചോദിക്കുകയാണ് എനിക്ക് വേണ്ട അല്ലാഹന് കടം കൊടുക്ക അല്ലാഹന് കടം കൊടുക്കുന്നവൻ അല്ലാഹു സ്വർഗം തരുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.